ഹലോ എവ്രിവൺ, ഇന്ന് നമുക്ക് നല്ലൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ എളുപ്പത്തിൽ. ഇതിനു വേണ്ടി ഒരു പാത്രത്തിൽ ഞാൻ 4 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തു. അതിലേക്ക് 1 ടീസ്പൂണോളം കടുകിട്ട് നന്നായി പൊട്ടിക്കാൻ. നന്നായി പൊട്ടി വരുമ്പോൾ ഞാൻ അതിലേക്ക് 3 വലിയ വെളുത്തുള്ളി തൊലി കളഞ്ഞത്, 1 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത്, കൂടെ അരിഞ്ഞു വെച്ച 1 10 പീസ് മാങ്ങാ കഷ്ണവും കൂടി ഇട്ട് നന്നായി ഇളക്കുകയാണ്. ഇത് നന്നായി ഒന്ന് വഴണ്ടു വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 വലിയ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി പച്ചമുളക് ഒന്ന് വരണ്ടു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പാത്രത്തിൻ്റെ താഴെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നന്നായി നമ്മൾ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 വലിയ ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോവും. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുകയാണ്. മുളക് പൊടി ഒന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ കൂടി വേണ്ടിയാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിനെ നന്നായി കുറച്ച് സമയം ഇളക്കി കൊടുക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ അതിന് കണക്കായി നമ്മൾ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങയ്ക്ക് നല്ല പുളിയാണ്, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ 1 അര ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണം കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലെ എല്ലാ മാങ്ങാ കഷ്ണങ്ങൾക്കും മസാല കിട്ടുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ മാറ്റി വെക്കാം. വെറും 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ മാങ്ങാച്ചാർ റെഡിയാണ്. ഇനി പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.